നമസ്കാരം മിസോറാമിന്റെ മൂന്നാമത്തെ മലയാളി ഗവർണറായി ബി ജെ പി മുൻ കേരള അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള സ്ഥാനമേറ്റപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാനായി കേരളത്തിൽ നിന്നും രാഷ്ട്രീയക്കാരും മത നേതാക്കളും എത്തി ഇന്നലെ ഐസ്വാളിലെ മിസോറാം രാജ്ഭവനിൽ വെച്ചായിരുന്നു പിള്ള ഔദ്യോഗികമായി ഗവർണറായി സ്ഥാനമേറ്റത് ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അജയ് ലാംബ സത്യവാചകം ചൊല്ലിക്കൊടുത്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ മിസോറാം മുഖ്യമന്ത്രി തോറ താംക മന്ത്രിമാർ സമാജികർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു യുഹാനോന്മാർ മിലിത്തിയോസ് ബി ജെ പി നേതാവ് വി രാധാകൃഷ്ണ മേനോൻ സംസ്ഥാന സമിതി അംഗം ശ്യാം പ്രസാദ് ശ്രീധരൻപിള്ളയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു മിസോറാമിന്റെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നും വരുന്നയാളെന്ന നിലയ്ക്ക് ശ്രമിക്കുമെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ വാഗ്ദാനം കേന്ദ്രത്തിൽ നിന്ന് പരമാവധി സഹായം ലഭ്യമാക്കാൻ സംസ്ഥാന ഭരണ നേതൃത്വത്തെ സഹായിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഭാര്യയ്ക്കും മക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമൊപ്പമാണ് സത്യപ്രതിജ്ഞയ്ക്കായി നിയുക്ത മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഇന്നലെ എത്തിയത് മിസോറാമിലെ ലങ് പോയ് വിമാനത്താവളത്തിലെത്തി കോട്ടും സ്യൂട്ടും ധരിച്ചെത്തിയ നിയുക്ത ഗവർണറെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് വരവേറ്റത് വിമാനത്താവളത്തിൽ അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഗവർണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് നീലക്കോട്ടും പാൻസും ധരിച്ചാണ് ശ്രീധരൻപിള്ള ചടങ്ങിനെത്തിയത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം മിസോറാം രാജ്ഭവനിലാണ് തങ്ങിയത് വക്കം പുരുഷോത്തമനും കുമ്മനം രാജശേഖരനും ശേഷം മിസോറാം ഗവർണറായി സ്ഥാനം നിൽക്കുന്ന മൂന്നാമത്തെ മലയാളിയാണ് പി എസ് ശ്രീധരൻപിള്ള ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി ബി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ശ്രീധരൻപിള്ള രാജിവെച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് ബി ജെ പി അധ്യക്ഷനായ കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണറായി നിയമിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുമ്മനം രാജിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് മുൻ മന്ത്രി കൂടിയായ വക്കം പുരുഷോത്തമൻ മിസോറാം ഗവർണർ പദവി വഹിച്ചത് മിസോറാം ഏറെ പ്രത്യേകതയുള്ള സംസ്ഥാനമാണ് രണ്ട് ജില്ലകൾ ഗവർണർ നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനമാണത് അതുകൊണ്ട് ഗവർണർക്ക് ഭരണ ചുമതല കൂടിയുണ്ടായി ഇവിടെ ആലപ്പുഴ വെൺമണി ിയായ ശ്രീധരൻപിള്ള കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമത്തിൽ ബിരുദമെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് കാലത്തും ശ്രീധരൻപിള്ള ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരുന്നു പൊതു സിവിൽ കോഡ് എന്ത് എന്തിന് സത്യവും മിഥ്യയും പുണ്യപ്രവയലാർ കാണാപ്പുറങ്ങൾ ഭരണഘടന പുനരവലോകനത്തിന്റെ പാതയിൽ പഴശ്ശി സ്മൃതി ഒഞ്ചിയം ഒരു മരണ വാറണ്ട തുടങ്ങിയ കൃതികൾ ശ്രീധരൻപിള്ളയാണ് രചിച്ചിട്ടുള്ളത്